Hi students, nammal innu discuss cheyan povunnathu microeconomics ile second chapter aanu. Second chapter inde perana theory of consumer behavior. Namukku nammude jeevithayitte valare adhigam enda valare adhigam link cheythu povuna oru chapter aanu idu. Nammude real life ayitte ee chapterine nalla bandhundu. Adondu thanne ee chapter ningalku valare interesting aayirikkum. Ini theory of consumer behavior. ഒരു കൺസ്യൂമറിന്റെ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള സിദ്ധാന്തം. Who is the consumer? ആരെ പറയാ? നമ്മളെല്ലാം കൺസ്യൂമർ അല്ല. ഞാൻ കൺസ്യൂമർ ആണ്, നിങ്ങൾ ഓരോരുത്തരും കൺസ്യൂമേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോക്ക്, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഉപഭോക്താവ് അല്ല. നമ്മൾ മാർക്കറ്റിൽ പോകുന്നുണ്ട്, സാധനം വാങ്ങുന്നുണ്ട്, അപ്പൊ നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. Who is the consumer? ആ പറഞ്ഞോക്ക്. Ah, the consumer is those who engage in the activity of consumption. Okay, consumer nu varnale consumption illa activity cheyyunnathu aarano ayalana consumer. Okay alla, any those who engage in the activity of consumption or those who consume goods and services or those who use goods and services, all are consumers. We all are consumers. Appo namak arayala ee chapter il nammal first padikkunnathu chila basic concepts aanu. അപ്പൊ ഫസ്റ്റ് പഠിച്ച കൺസെപ്റ്റ് ആണ്. ഏതാ ഫസ്റ്റ് പഠിച്ച കൺസെപ്റ്റ്? കൺസ്യൂമർ അല്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ദോസ് ഹു എൻഗേജ് ഇൻ ദി ആക്ടിവിറ്റി ഓഫ് കൺസംഷൻ. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് കൺസംഷൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, കൺസ്യൂമർ ചെയ്യുന്നതാണ് കൺസംഷൻ. അപ്പൊ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂസിങ് അപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, നമ്മൾ സാധനങ്ങൾ സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത്? എന്ത്? കൺസംഷൻ. കൺസംഷൻ ഈസ് ദി യൂസിങ് അപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ ദി ആക്ടിവിറ്റി ഓഫ് എ കൺസ്യൂമർ, അതാണ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ രണ്ട് കൺസെപ്റ്റ് പഠിച്ചു, ഹു ഈസ് കൺസ്യൂമർ, വാട്ട് ഈസ് കൺസംഷൻ. ഇനി മൂന്നാമത്തെ കൺസെപ്റ്റാണ് നമ്മൾ. അപ്പം ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും അല്ലേ, എന്താ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ല? അതായത് ദോസ് ഹു ആക്ടിവേറ്റ് ഇൻ ദി ആക്ടിവിറ്റി ഓഫ് കൺസംഷൻ ആണ് എന്ത്? കൺസ്യൂമർ. അപ്പൊ ഈ കൺസ്യൂമർ എന്താ കൺസ്യൂം ചെയ്യുന്നത്? നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് എന്താ വാങ്ങുന്നത്? നമ്മൾ ഗുഡ്സ് വാങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ സർവീസസും ഉണ്ടല്ലേ. അപ്പോൾ എന്താണ് ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് നോക്കാം. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസ്, അപ്പൊ ഗുഡ്സ് ആർ എനിത്തിങ് എന്തും ഗുഡ്സ് ആണ്. അതെങ്ങനെയായിരിക്കണം? വിച്ച് സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, അതായത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ സാധനവും ഗുഡ്സാണ് അല്ലേ. നമ്മൾ എന്തൊക്കെ വാങ്ങുന്നുണ്ട്? പെൻസിലുണ്ട് നമ്മുടെ അടുത്ത്, ബുക്ക് ഉണ്ട്, പേന ഉണ്ട് അല്ലേ. നിങ്ങളെ കയ്യിലൊക്കെ ഇല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് ഉണ്ട്. ആ അതന്നെ, ആ അതന്നെ, കുറേ ഉണ്ടല്ലേ, നമ്മൾ പറഞ്ഞാൽ തീരൂല. അത്രയും സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗുഡ്സ്. ഇനി ഈ ഗുഡ്സിനൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങളിവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ദീസ് ആർ മെറ്റീരിയൽ ഒബ്ജക്റ്റ് അല്ലേ. ദീസ് ആർ മെറ്റീരിയൽ ഒബ്ജക്ട്സ് ആൻഡ് ദീസ് ആർ ടാൻജിബിൾ. എന്താ മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താ, നമുക്ക് കൈ കൊണ്ടെടുക്കാൻ പറ്റണം അല്ലേ. പെന്ന് നമുക്ക് കൈ കൊണ്ടെടുക്കാൻ പറ്റും, ബുക്ക് എടുക്കാൻ പറ്റും, നമ്മളെ ഡ്രസ്സ് എടുക്കാൻ പറ്റും, ചപ്പല്, ബാഗ്, സോപ്പ്, നമുക്കെല്ലാം കൈ കൊണ്ടെടുക്കാൻ പറ്റും. അതാണ് മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത് പറയുന്നത് ടാൻജിബിൾ. ടാൻജിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വി ക്യാൻ സീ ആൻഡ് ടച്ച് ഇറ്റ്. അത് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഗുഡ്സ് ആർ എനിത്തിങ് വിച്ച് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാൺസ് ആൻഡ് ഇറ്റ് പൊസസ് യൂട്ടിലിറ്റി. എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? യൂസ് വാല്യൂ ഉണ്ടല്ലേ. യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സോപ്പ് ഉപയോഗിക്കുമ്പോൾ എന്താ, നമുക്കത് യൂസ് ചെയ്യുമ്പോൾ നമുക്കതൊരു യൂട്ടിലിറ്റി കിട്ടുന്നില്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ദാറ്റ് ഈസ് യൂട്ടിലിറ്റി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് പറയുന്നതാണ് സർവീസസ് അല്ലേ. എന്താ സർവീസസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ നോക്കും, ഞാനിപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുക്കല്ലേ, അപ്പോൾ നിങ്ങൾ കാണുന്നില്ലല്ലോ ആ സാധനം എന്താണ്. എൻ്റെ സർവീസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അല്ലേ. അതുപോലെ നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോവാണ്, ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ സർവീസ് ഓഫ് എ ഡോക്ടർ, അതൊരു സർവീസ് അല്ലേ. അതുപോലെ തന്നെ സർവീസ് ഓഫ് എ ലോയർ, സർവീസ് ഓഫ് എ പോലീസ്മാൻ, സർവീസ് ഓഫ് എ ടീച്ചർ, അതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതിനെന്താ പ്രത്യേകത? വിച്ച് സാറ്റിസ്ഫൈ അവർ വാൺസ് അല്ലേ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു, അപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നു, അപ്പം നിങ്ങൾക്ക് എന്തിൽ നിന്ന് എന്ത് കിട്ടുന്നു? സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലേ. അതുപോലെ ഒരു പോലീസ്മാൻ ആയിക്കോട്ടെ, ഒരു ഡോക്ടറെ അടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? രോഗം ഭേദമാവുന്നു, അതായത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അല്ലേ. അപ്പോൾ സർവീസസ് ആർ എനിത്തിങ് വിച്ച് സാറ്റിസ്ഫൈസ് ഹ്യൂമൻ വാൺസ് അല്ലേ, വിച്ച് പൊസസ് യൂട്ടിലിറ്റി ബട്ട് ഇറ്റ് ഈസ് നോൺ മെറ്റീരിയൽ.
അല്ല നോൺ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ അത് മെറ്റീരിയലാണ് ഇപ്പം നമ്മൾ പറയുന്നത് നോൺ മെറ്റീരിയൽ അത് വന്നാൽ നമുക്കത് കാണാൻ പറ്റൂല അല്ല നമുക്കത് എടുക്കാൻ പറ്റൂല നമുക്കത് തൊടാൻ പറ്റൂല ദാറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിഫറൻസ് മനസ്സിലായി അല്ലേ അപ്പോൾ നമ്മൾ മൂന്ന് കൺസെപ്റ്റ് പറഞ്ഞു കൺസ്യൂമർ കൺസംഷൻ ഗുഡ്സ് ആൻഡ് സർവീസസ് നെക്സ്റ്റ് പറയുന്ന കൺസെപ്റ്റാണ് യൂട്ടിലിറ്റി ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റ് അല്ലേ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കൺസ്യൂമേഴ്സാണ് അല്ലേ അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ സാധനങ്ങളും സേവനങ്ങളും മാർക്കറ്റിൽ പോയി വാങ്ങുന്നുണ്ട് ആ ലാസ്റ്റ് ഇരിക്കുന്ന ആരോ പറയുന്നുണ്ടല്ലോ പറഞ്ഞോ എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഓക്കെ വെരി ഗുഡ് എന്താ പറഞ്ഞതെന്നറിയാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ പവർ ഓഫ് എ കമോഡിറ്റിയാണ് അല്ല യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് നമ്മളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള കഴിവല്ലേ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ചില വസ്തുക്കൾക്ക് നമുക്ക് യൂട്ടിലിറ്റി കൂടുതലായിരിക്കും ചില വസ്തുക്കൾക്ക് നമുക്ക് യൂട്ടിലിറ്റി കുറവായിരിക്കും അപ്പോൾ നമ്മളെങ്ങനെയാണ് യൂട്ടിലിറ്റി ഡിഫൈൻ ചെയ്യുക ആ യൂട്ടിലിറ്റി ഈസ് ദി വാണ്ട് സാറ്റിസ്ഫാക്ഷൻ പവർ ഓഫ് എ കമോഡിറ്റി അല്ല ഇവിടെ നമ്മൾ ഗുഡിന് പകരം കമോഡിറ്റി എന്നാണ് പറയുന്നത് രണ്ടും സെയിം മീനിങ് ആണ് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ യൂട്ടിലിറ്റി ഈസ് ദി വാണ്ട് സാറ്റിസ്ഫാക്ഷൻ പവർ ഓഫ് എ കമോഡിറ്റി ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് യൂട്ടിലിറ്റി സബ്ജക്റ്റീവാണ് എന്ന് പറഞ്ഞാൽ എന്താ ഇറ്റ് ഈസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ടൈം ടു ടൈം ഓർ പ്ലേസ് ടു പ്ലേസ് അങ്ങനെ പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂട്ടിലിറ്റി സബ്ജക്റ്റീവാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമ്മൾ ചിലപ്പോൾ പറയലുണ്ട് ഒബ്ജക്റ്റീവാണ് സബ്ജക്റ്റീവാണ് എന്താ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നിങ്ങളോട് ചോദിക്കുക ഒബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അതിന് ഒരു ആൻസറേ ഉണ്ടാകാവും നമ്മൾ ചിലപ്പോൾ എക്സാമിനൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരൊറ്റ ആൻസറേ ഉണ്ടാവും ഓക്കെ അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ഇപ്പം നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ഹു ഇസ് ദി ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അപ്പോൾ നിങ്ങൾ എന്താ പറയുക പിണറായി വിജയൻ അല്ലേ അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം ഒരൊറ്റ ആൻസറല്ലേ ഉള്ളൂ ഇനി നിങ്ങളോട് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഡ്രിങ്കിങ് ലിക്കർ അപ്പോൾ അതിനനുകൂലിക്കുന്ന ആൾക്കാരുണ്ടാവും പ്രതികൂലിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലേ അപ്പം നമുക്ക് ഇന്നതേ ആൻസർ പറയാവൂ എന്ന് പറയാൻ പറ്റും നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണേ ഈ കൊറോണ കാലം നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഈ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ്സൊക്കെ ഇങ്ങനെ നമ്മൾ ഓൺലൈനിൽ എടുക്കുകയാണ് അപ്പോൾ നിങ്ങളോട് അത് ചോദിക്കുകയാണ് ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരാളുടെ അഭിപ്രായം അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ 65 കുട്ടികളില്ലേ അപ്പോൾ ഈ 65 കുട്ടികൾക്കും 65 അഭിപ്രായം ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അല്ലേ അതുകൊണ്ടാണ് നമ്മൾ യൂട്ടിലിറ്റി സബ്ജക്റ്റീവാണെന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇനി ഇപ്പോൾ നമ്മൾ പറയുകയാണേ ഇവിടെ യൂട്ടിലിറ്റി ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് മനസ്സിലാവാൻ നോക്കാമല്ലോ അല്ലേ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് നമ്മൾ വൈകുന്നേരം സ്കൂളിൽ വിട്ടു പോകുമ്പോൾ നമ്മൾ 100 രൂപേൻ്റെ സെയിം സാധനം ഞാനും എൻ്റെ ഫ്രണ്ടും വാങ്ങിക്കുന്നു ഞാൻ എൻ്റെ ഫ്രണ്ടും വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റോ എന്തായാലും 100 രൂപയാണ് അതിൻ്റെ വാല്യൂ അതിന് ഞാൻ കൊടുത്ത പൈസ 100 രൂപയാണ് നമ്മൾ രണ്ടുപേരും 100 രൂപ കൊടുത്ത് വാങ്ങി വീട്ടിൽ പോയി പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ വരുമ്പോൾ എന്നോട് ടീച്ചർ ചോദിച്ചു എങ്ങനെയുണ്ട് ഇന്നലെ കൊണ്ടുപോയ സാധനം എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു 50 രൂപേൻ്റെ ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ എന്നോട് ആണോ ടീച്ചർക്ക് അങ്ങനെ എനിക്കതൊരു 150 രൂപേൻ്റെ ഒരു എഫക്റ്റാണ് എൻ്റെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ യൂട്ടിലിറ്റി വ്യത്യാസം വന്നില്ലേ അല്ലേ എൻ്റെ യൂട്ടിലിറ്റിയും എൻ്റെ ഫ്രണ്ടിൻ്റെ യൂട്ടിലിറ്റിയും തീർത്തും വ്യത്യാസം വന്നു ദാറ്റ് ഈസ് യൂട്ടിലിറ്റി ഈസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഇനി ടൈം ടു ടൈം യൂട്ടിലിറ്റി സമയത്തിനനുസരിച്ച് മാറും അതിനിപ്പോൾ നമ്മളെ ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ തന്നെ പറയാം അല്ലേ നമ്മളെ ഈ കൊറോണ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സാനിറ്റൈസർ അല്ലേ ഈ സാനിറ്റൈസർ എന്താണെന്ന് പോലും നമുക്ക് എനിക്കൊന്നും വലിയ പിടിയില്ലായിരുന്നു ഈ സാനിറ്റൈസർ എന്നുള്ളൊരു സംഭവം അപ്പോൾ നമ്മൾ കൊറോണ വന്നപ്പോൾ ടൈം അതിനനുകൂലമായി അപ്പോൾ സാനിറ്റൈസറിൻ്റെ യൂട്ടിലിറ്റി കൂടി ഓക്കെ ഇനി പ്ലേസ് ടു പ്ലേസ് പറയുകയാണെങ്കിലോ പ്ലേസ് ടു പ്ലേസ് പറയുകയാണെങ്കിലോ ഞാൻ രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു ഒരു എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞോക്കെ ഇനി പ്ലേസ് ടു പ്ലേസ് ആ അതന്നെ ഈ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പുതപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കൂടുതലായിരിക്കും അതേസമയം ചൂടുള്ള പ്രദേശങ്ങളിലാണെങ്കിലോ അവർക്കത് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നേ ഇല്ല ദാറ്റ് ഈസ് യൂട്ടിലിറ്റി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് യൂട്ടിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ശരിക്കും ധാരണയായിട്ടുണ്ട് ഓക്കെ എന്താ യൂട്ടിലിറ്റി യൂട്ടിലിറ്റി ഈസ് ദി വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമോഡിറ്റി ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്
it is differ from person to person, time to time and place to place. Okay. അപ്പോൾ ഇനി ഞാൻ പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെയാ ഇപ്പോൾ ഞാനിപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങുന്നുണ്ടല്ലോ. എന്തൊക്കെ വെജിറ്റബിൾസ് വാങ്ങുന്നുണ്ട്, ഫ്രൂട്ട്സ് വാങ്ങുന്നുണ്ട്, മറ്റ് അരി പഞ്ചസാര അതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ഡ്രസ് മെറ്റീരിയൽസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ കിട്ടുന്ന ഒരു യൂട്ടിലിറ്റി ഉണ്ടാവുമല്ലോ അല്ലേ. അതായത് ഞാനിപ്പോൾ ഫ്രൂട്ട്സ് ഐറ്റംസ് വാങ്ങുന്നതെന്ന് വിചാരിച്ചോ. ഞാനിപ്പോൾ ഓറഞ്ച് വാങ്ങി, ആപ്പിൾ വാങ്ങി അല്ലേ, അതുപോലെ തന്നെ മുന്തിരി വാങ്ങി. അപ്പം നമുക്ക് കുറേ സാധനങ്ങൾ, കുറേ ബണ്ടിൽസ് അല്ലേ, ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ അതാ കൂട്ടം അല്ലേ, കുറേ സാധനങ്ങളുടെ ഒരു കൂട്ടം ഞാൻ വാങ്ങുകയാണ്. അപ്പം ഞാൻ വീട്ടിൽ കൊണ്ടുപോയി, അതിൽ കുറേ മുന്തിരി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റുള്ള മുന്തിരിയായിരുന്നു. അപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് 80 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടിയെന്ന് പറയുകയാണ്. 80 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി എന്ന് പറഞ്ഞാൽ 2 കിലോ മുന്തിരി കഴിച്ചപ്പോൾ എനിക്ക് 80 യൂണിറ്റ് യൂട്ടിലിറ്റി കിട്ടി. എന്താ അങ്ങനെ പറഞ്ഞ അർത്ഥം? എനിക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി 80 യൂണിറ്റ് ആണെന്നല്ലേ അർത്ഥം അല്ലേ. അപ്പം നമ്മളിവിടെ യൂട്ടിലിറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി വി അറ്റെയിൻഡ് വൈൽ കൺസ്യൂമിങ് എ കമോഡിറ്റി. മനസ്സിലായോ? ഒരു കമ്മോഡിറ്റിൻ്റെ വ്യത്യസ്ത അളവുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണെന്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ 9 ഓറഞ്ച് കഴിച്ചു, എനിക്ക് 140 യൂട്ടിലിറ്റി കിട്ടി. 10-ാമത്തെ ഓറഞ്ച് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് 150 യൂട്ടിലിറ്റി കിട്ടിയ. അപ്പം എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാ? ആ പറ, സിമ്പിളല്ലേ പറഞ്ഞോ. ആ 150 അല്ലേ എനിക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി. 150. ഇനി അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സം ഓഫ് ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം ദി കൺസംഷൻ ഓഫ് എ കമോഡിറ്റി. ഓക്കെ അല്ലേ ആ കൺസെപ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഇല്ലേ, അതായത് ഞാൻ 10 ഓറഞ്ച് കഴിച്ചപ്പോൾ എനിക്ക് 150 യൂട്ടിലിറ്റി കിട്ടി. അപ്പോൾ എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാണ്? 150 അല്ലേ. ഇനി ഞാൻ 11-ാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി 160 അല്ലേ. അപ്പോൾ എൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി എത്രയായിരിക്കും? 10 ആയിരിക്കും. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ 1 യൂണിറ്റും കൂടെ കൺസ്യൂം ചെയ്യുമ്പോൾ എനിക്ക് അധികമായി കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി അല്ലേ. അതായത് ഞാൻ 10 ഓറഞ്ച് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി 150. അപ്പോൾ ഞാൻ 11-ാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാ? 160 അല്ലേ, 160. അപ്പോൾ എൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി 10. കൺസെപ്റ്റ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ യൂട്ടിലിറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് മെയിൻ കൺസെപ്റ്റുകളാണ് ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ടോ അതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് ടോട്ടൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ അധികമായിട്ട് കഴിക്കുമ്പോൾ, അതായത് ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും ക്ലിയർ ആയില്ല. അടുത്തതായിട്ട് നമുക്ക് ഇത് നോക്കാം, എങ്ങനെയാണ് മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും ഡിറൈവ് ചെയ്യുന്നതെന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലായതാണെങ്കിൽ ഇത് ഞാനിവിടെ വാല്യൂസൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ എന്താ, നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്ന് ടോട്ടൽ യൂട്ടിലിറ്റി തന്നാൽ മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാനും, മാർജിനൽ യൂട്ടിലിറ്റി തന്നാൽ ടോട്ടൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാനും സിമ്പിളാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കാം, ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളുടെ യൂണിറ്റ്, അതായത് 1, 2, 3, 4, 5, 6, 7 യൂണിറ്റ്സാണ് കൺസ്യൂം ചെയ്യുന്നത്. ഇനി അതിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി, ഇത് ഞാനൊരു നമ്പർ അങ്ങ് എഴുതിയതാണ്, ഇതിൽ നിങ്ങൾക്ക് ആർക്കും കൺഫ്യൂഷൻ വേണ്ട. ടോട്ടൽ യൂട്ടിലിറ്റി 10, 18, 24, 28, 30, 30, 28 ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് ആദ്യത്തെ ഞങ്ങൾക്ക് സപ്പോസ് ഇതൊരു ആപ്പിളാന്ന് വിചാരിക്കാം, ആദ്യത്തെ ആപ്പിൾ ഞാൻ കൺസ്യൂം ചെയ്തപ്പോൾ എൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി 10 ആണ്. ഞാൻ ആപ്പിൾ കൂടുതൽ കഴിക്കുന്നതിനനുസരിച്ച്
എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ യൂട്ടിലിറ്റി കൂടി വരുന്നുണ്ട് അല്ലേ. ഞാൻ ആപ്പിൾ കഴിക്കുന്നതിനനുസരിച്ച് ടോട്ടൽ യൂട്ടിലിറ്റി കൂടി വരുന്നുണ്ട്. പക്ഷേ നമ്മളിവിടെ നോക്ക്, മാർജിനൽ യൂട്ടിലിറ്റി കൂടുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? നമുക്ക് നല്ലോണം ദാഹിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമായിരിക്കും അല്ലേ. പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നല്ല, ഉച്ചക്ക് നമ്മൾ പുറത്തു പോയിട്ട് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ചൂട് കാലത്ത് പ്രത്യേകിച്ചും അല്ലേ. അപ്പോൾ പക്ഷേ നമ്മൾ പിന്നെയും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലോ, പിന്നെയും കുടിച്ചാലോ? അപ്പോൾ അത്ര ഉണ്ടാവില്ല അല്ലേ. ആദ്യം ഒരു 150 കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 125 കിട്ടും. പിന്നെയും നമ്മൾ കുടിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും എക്സ്ട്രാ കുടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി അല്ലേ മാർജിനൽ യൂട്ടിലിറ്റി, അഡീഷണൽ യൂട്ടിലിറ്റിയാണ്. നമ്മൾ ഒരു യൂണിറ്റും കൂടെ അധികം കുടിക്കുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ നമുക്കിവിടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വലാണ്. അത് നമ്മൾ ആദ്യം തന്നെ കുടിക്കുന്നത്. പിന്നെ 10, 18 ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി 10, 8 ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി കൂടിക്കൂടി വരികയല്ലേ ചെയ്യുന്നത്. പക്ഷേ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 30 ശേഷം വീണ്ടും 30 തന്നെ, പിന്നെ 28 എന്ന് പറഞ്ഞാൽ എന്താ അധികം? നമ്മളിപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് നല്ലോണം ഫുഡ് കഴിച്ചു, ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ, പിന്നെ പിന്നെ നല്ലോണം കഴിച്ചാൽ ലാസ്റ്റ് വയറിന് പ്രശ്നം വരൂലേ. അപ്പോൾ ഇവിടെ ശരിക്കും എന്തായി? ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ? അതുകൊണ്ട് പ്രോബ്ലം ഉണ്ടായി എന്നല്ലേ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാലും കാണാം. അപ്പം നിങ്ങൾക്ക് ഈ മാർജിനൽ യൂട്ടിലിറ്റി വാല്യൂസ് എങ്ങനെയാണ് എഴുതിയെന്നല്ല. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇല്ല, കൺഫ്യൂഷൻ്റെ ചാൻസ് ഇല്ല. എന്നാലും ഈ മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എൻ യൂണിറ്റ്സ് മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എൻ യൂണിറ്റ്സ് മൈനസ് 1. അതായത് നമ്മൾ ഈ ടേബിളിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേബിളിൽ നിങ്ങൾ നോക്കിയാൽ ടോട്ടൽ യൂട്ടിലിറ്റി 10 ആണ്. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും 10 ആണ്, സെയിം ആയിരിക്കും. അതായത് ഒരു യൂണിറ്റാണ് അയാൾ കഴിക്കുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും സെയിം ആണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റ് കഴിച്ചപ്പോൾ കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റി 18 ആണ് അല്ലേ. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയോ എത്രയാ? 8 ആണ് അല്ലേ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അയാളുടെ ഈ 18 - 10 ആണ് ഇവിടെ നമ്മൾ 8 എന്ന് എഴുതിയത്. ഓക്കെ, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ് മാർജിനൽ യൂട്ടിലിറ്റി ഈക്വൽസ് TUN - TUN - 1. അപ്പോൾ നമ്മളിവിടെ 2 യൂണിറ്റാണ് ഒരു കൺസ്യൂമർ ഉപയോഗിക്കുന്നത്, 2 ഓറഞ്ചാണ് കഴിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കണ്ടുപിടിക്കുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 അല്ലേ. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എൻ യൂണിറ്റ് എത്രയാ? 18. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി ഓഫ് എൻ യൂണിറ്റ് 18. ഇനി മൈനസ് TUN - 1 എന്ന് പറഞ്ഞാൽ എത്രയാ ഇവിടെ? 2 അല്ലേ. അപ്പോൾ TU ടോട്ടൽ യൂട്ടിലിറ്റി 2 - 1 ടോട്ടൽ യൂട്ടിലിറ്റി 1 ൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയാ? 10 അല്ലേ. മനസ്സിലാകുന്നുണ്ടല്ലോ? 10. അപ്പോൾ ആ 10 നമ്മൾ ഇവിടെ എഴുതുന്നു, 18 - 10 = 8. അതാണ് നമുക്കിവിടെ കിട്ടിയത്. അതുപോലെ ഓരോന്നിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? മാർജിനൽ യൂട്ടിലിറ്റി കിട്ടുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ആദ്യം കൺസ്യൂമർ ആരാന്ന് പറഞ്ഞൂലേ. കൺസ്യൂമർ ആരാണ്? ദോസ് ഹു എൻഗേജ് പറഞ്ഞോ ആ ദോസ് ഹു എൻഗേജ് ഇൻ ദി ആക്ടിവിറ്റി ഓഫ് കൺസംഷൻ. ഇനി കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ യൂസിങ് അപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി നമ്മൾ പറഞ്ഞു ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താ പറ? ആ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആർ എനിത്തിങ് വിച്ച് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് വിച്ച് ആർ മെറ്റീരിയൽ ഒബ്ജെക്ട്സ് ഇറ്റ് പൊസസ് യൂട്ടിലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ടാഞ്ചിബിൾ. ഓക്കെ, അതേസമയം സർവീസസ് എന്ന് പറഞ്ഞാലോ വിച്ച് സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് ബട്ട് ദീസ് ആർ നോൺ മെറ്റീരിയൽ ആൻഡ് ഇൻടാഞ്ചിബിൾ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് ഈ മൈക്രോ എക്കണോമിക്സിൽ അങ്ങോളം പഠിക്കാനുള്ള കൺസെപ്റ്റാണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി 2 ടൈപ്പ് പറഞ്ഞു. എന്താ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ? വാണ്ട് സാറ്റിസ്ഫൈ
പവർ ഓഫ് എ കമ്മോഡിറ്റി ഇറ്റ് ഈസ് ഡിഫർ ഫ്രം പേഴ്സൺ ടു പേഴ്സൺ പ്ലേസ് ടു പ്ലേസ് ആ ഓക്കെ ടൈം ടു ടൈം ഓക്കെ ഇനി രണ്ട് ടൈപ്പ് യൂട്ടിലിറ്റി പറഞ്ഞല്ലേ ഏതൊക്കെയാ ടോട്ടൽ യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വസ്തുക്കളിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാലോ നമ്മളൊന്നും കൂടെ എക്സ്ട്രാ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി പിന്നെ നമ്മൾ അതിൻ്റെ ഷെഡ്യൂൾ പറഞ്ഞു അല്ലേ ഓക്കെ അല്ലേ ഡൗട്ടൊന്നുമില്ല അപ്പോൾ ഷെഡ്യൂൾ പറഞ്ഞു പിന്നെ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചു വരാം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത് ഈ മാർജിനൽ യൂട്ടിലിറ്റിയുടെയും ടോട്ടൽ യൂട്ടിലിറ്റിയുടെയും കർവ് വരയ്ക്കാനാണ് അപ്പോൾ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക വീട്ടിൽ പോയിട്ട് വെറുതെ ഒന്ന് ശ്രമിച്ച് നോക്കുക കർവ് വരയ്ക്കാൻ പറ്റുമെന്ന് ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം